ഇപ്പോൾ നിങ്ങൾ കണ്ടത് ജപ്പാനിലുള്ള ഫുകുഷിമ എന്ന ഒരു സ്ഥലമാണ്. 100,000 മുകളിലുള്ള ജനങ്ങളെ അവരുടെ വീടും സ്ഥലവും വിട്ടിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ടി വന്നു. അവർ അവിടെ നിന്നും പോയിട്ട് ഇപ്പോൾ 8 ഇയേഴ്സ് ആയി. ഇപ്പോഴും ആരും തിരിച്ചു വരികയും ചെയ്തിട്ടില്ല. ഇനി അവർ വിചാരിച്ചാൽ പോലും അവർക്ക് ഈ സ്ഥലത്തേക്ക് റിട്ടേൺ വരാൻ സാധിക്കില്ല. കാരണം അവരുടെ ഗവൺമെന്റ് അതിന് സമ്മതിച്ചില്ല. ഇതിന് കാരണം ഫുകുഷിമയിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് മാർച്ച് 11, 2011 സുനാമി കാരണത്താൽ തകർന്ന് അവിടെ നിന്നും എമിറ്റായ റേഡിയേഷൻ ആ സ്ഥലം ഫുൾ പരന്നു പിടിച്ചു. ആ കാരണത്താൽ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ടോക്സിക് പ്ലേസ് എന്ന ലിസ്റ്റിൽ ഫുകുഷിമയും ഉൾപ്പെട്ടു. ഇതേപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പൊട്ടിത്തെറിച്ച് ഭയങ്കരമായ രീതിയിൽ ഇമ്പാക്ട് സംഭവിച്ച ഒരു സ്ഥലമായിരുന്നു ചെർണോബിൽ. There has been a nuclear accident in the Soviet Union and the Soviets have admitted that it happened. ഈ ആക്സിഡന്റ് നടന്ന 33 വർഷങ്ങൾക്ക് ശേഷവും ഈ സ്ഥലത്തിന്റെ അവസ്ഥ ഇതാകും. ലോകത്തിലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മുഖ്യമായ വിഷയം ഏതെന്ന് നോക്കിയാൽ ഇലക്ട്രിസിറ്റി ആകുന്നു. ഒരു രാജ്യം വളരണമെങ്കിൽ ഇലക്ട്രിസിറ്റി ആകുന്നു അടിസ്ഥാന ഘടകം. അതുകൊണ്ട് ലോകത്തിലെ മോസ്റ്റ് ഓഫ് കൺട്രീസും ന്യൂക്ലിയർ പവർ ജനറേഷന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ന്യൂക്ലിയർ പവർ ജനറേഷൻ എന്നത് ലോകത്തിലെ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ക്ലീൻ ആയ ഇലക്ട്രിസിറ്റി ജനറേഷൻ മെത്തേഡ് ആകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി ജനറേഷൻ മെത്തേഡുകളെ കുറിച്ചാണ്. മുപ്പത് 40 വർഷങ്ങൾക്ക് മുന്നേ മിക്കവാറും രാജ്യങ്ങളും ഫോസിൽ ഫ്യൂൽസിന്റെ പിന്നാലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഫോസിൽ ഫ്യൂൽസ് വിൽക്കുന്നത് ആ രാജ്യമായിരുന്നു ലോകത്തിലെ പവർഫുൾ ആയ രാജ്യമായിരുന്നത്. എന്നാൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ സ്ഥിതി ഇങ്ങനെയല്ല. ഈ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം എന്നത് ഡേ ബൈ ഡേ ഇൻക്രീസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഗവൺമെന്റും ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അധികമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര അളവിൽ ഇത് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തെ 5 വർഷത്തിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അതേപോലെ എനർജിയെ നമുക്ക് നശിപ്പിക്കാനും സാധിക്കില്ല. പകരം ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ബൈക്കിൽ നോക്കുകയാണെങ്കിൽ പെട്രോളിലെ കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്തിട്ടാണ് ബൈക്കെല്ലാം റൈഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ഒരു ടൈപ്പ് എനർജി ആകുന്നു. ഈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ എനർജി അടങ്ങിയിരിക്കുന്ന കോൾ, അതായത് കരി, ഇതിനെ ഫൈൻ പാർട്ടിക്കിൾസായി ഗ്രൈൻഡ് ചെയ്ത് കത്തിച്ചിട്ട് അത് കാരണത്താൽ ഉണ്ടാകുന്ന ഹീറ്റ് കാരണത്താൽ വെള്ളം നീരാവിയാക്കി, അതായത് സ്റ്റീം, ഈ സ്റ്റീം കാരണത്താൽ ജനറേറ്റർ കറക്കി ഇലക്ട്രിസിറ്റിയെ കൺവേർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി 60% ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1.9 to 2.9% വരെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഹീറ്റ് വെച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഒരുപാട് പവർ പ്ലാന്റ് കെട്ടിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തൂടെ എന്ന്. ബട്ട് ഇവിടെയാണ് ഒരു പ്രോബ്ലം ഉള്ളത്. ഗ്രാമത്തിലെല്ലാം മോസ്റ്റ്ലി വിറക് കത്തിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് കരി കത്തിക്കുമ്പോൾ തന്നെ ഒരുപാട് പുക വരും. നമ്മുടെ കോൾ പവർ പ്ലാന്റിൽ വർഷത്തിൽ 1.43 ബില്യൺ ടൺ കോൾ കത്തിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കോൾ, അതായത് കരി, എത്ര അളവ് എന്നത് വിഷ്വലൈസ് ചെയ്താൽ ഇത് ആനയോട് കമ്പയർ ചെയ്താൽ 30 കോടി ആനയ്ക്ക് ഈക്വലാകും. ഇത്രയും കോൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയുടെ അളവ് എന്നത് 10,000 ടൺ സൾഫർ ഡയോക്സൈഡ്, അതായത് 2,000 ആനയ്ക്ക് സമമായ സൾഫർ ഡയോക്സൈഡ് പുറത്തേക്ക് വരും. കൂടാതെ 10,200 ടൺ, അതായത് 2,040 ആനയ്ക്ക് സമമായ നൈട്രജൻ ഓക്സൈഡും 37,000 ടൺ, അതായത് 740,000 ആനയ്ക്ക് സമമായ കാർബൺ ഡയോക്സൈഡും പുറത്തേക്ക് വരും. ഈ കോൾ എമിഷൻ കാരണത്താൽ മാത്രം ഇന്ത്യയിൽ 80,000 to 11,500 വരെ ആളുകൾ ഒരു വർഷത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, കാർഡിയോ പ്രോബ്ലംസ്, മെന്റൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെ മരണത്തിന് കാരണമായി ഒരുപാട് അസുഖങ്ങൾക്ക് അടിമപ്പെടുന്നു. ചിലപ്പോൾ നമ്മൾ പോലും അതിലൊരാളായിരിക്കാം. ഇതുപോലെയുള്ള നമ്മുടെ ശരീരത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, ഇവയെല്ലാം ഗ്രീൻഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഗ്രീൻഹൗസ് ഗ്യാസസ് പുറത്തേക്ക് വിടാതെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൂടെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ബട്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ വലിയൊരു പ്രോബ്ലം എന്തെന്ന് നോക്കിയാൽ
ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന ന്യൂക്ലിയർ വേസ്റ്റേജ് ഒരുപാട് റേഡിയേഷൻ പുറത്തേക്ക് വിടുന്നുണ്ട്. സോ ഈ ന്യൂക്ലിയർ വേസ്റ്റേജ് നമ്മൾ പ്രോപ്പറായി സ്റ്റോർ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആകുന്നു. ഇപ്പോൾ കൂടംകുളത്തിൽ നടക്കുന്ന പ്രോബ്ലം എന്തെന്നാൽ, ഈ റിയാക്ടറിൽ നിന്നും പുറത്തേക്ക് വരുന്ന വേസ്റ്റേജ് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോപ്പർ ഫെസിലിറ്റി ഇല്ല. അതിനാൽ ഈ വേസ്റ്റേജസ് ഹാൻഡിൽ ചെയ്യാൻ AFR അതായത് അവേ ഫ്രം റേഡിയേറ്റർ ഫെസിലിറ്റി 2022 നിർമ്മിക്കണമെന്ന് സുപ്രീം കോർട്ട് ഓർഡർ റിലീസ് ചെയ്തു. ഇനി നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന സെറ്റപ്പിൽ കെറ്റിൽ പോലെയുള്ള ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കും. ഈ വെള്ളം ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന നീരാവി അതായത് സ്റ്റീം ഒരു ട്യൂബ് മാർഗത്തിൽ പുറത്തേക്ക് വിടും. അപ്പോൾ ഈ സ്റ്റീം ടർബൈനിനെ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആകും. ഇതുപോലെയാകുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റും വർക്ക് ചെയ്യുന്നത്. ഈ സെറ്റപ്പിലെ കെറ്റിൽ പോലെയുള്ള പാത്രമാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ റിയാക്ടർ. ഈ സെറ്റപ്പിലെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ആകുന്നു ഉപയോഗിച്ചത്. എന്നാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ വെള്ളം ചൂടാക്കാൻ ന്യൂക്ലിയർ ഫ്യുവൽ റോഡ് യൂസ് ചെയ്യും. ഈ ന്യൂക്ലിയർ ഫ്യുവൽ റോഡിൽ ചെറിയ ചെറിയ യുറേനിയം കൊണ്ടുണ്ടാക്കിയ പെല്ലറ്റ്സ് ഉണ്ടാകും. യുറേനിയം എന്നത് കോൾ പോലെയാണ്. ഭൂമിക്ക് അടിയിൽ നിന്നും എടുത്ത് പ്രോസസ് ചെയ്താണ് ന്യൂക്ലിയർ ഫ്യുവൽ റോഡ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഹൈദരാബാദിൽ ന്യൂക്ലിയർ ഫ്യുവൽ കോംപ്ലക്സ് എന്ന സെന്ററിൽ ന്യൂക്ലിയർ ഫ്യുവൽ റോഡ്സ് നിർമ്മിക്കുന്നു. 800 kg ഉള്ള കോൾ അല്ലെങ്കിൽ 564 L ഓയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ചെറിയ പെല്ലറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ 100 ചെറിയ പെല്ലറ്റ്സ് ഫിൽ ചെയ്തിട്ടാണ് ന്യൂക്ലിയർ ഫ്യുവൽ റോഡ് നിർമ്മിക്കുന്നത്. ഇങ്ങനെയുള്ള 1000 ഫ്യുവൽ റോഡുകൾ റിയാക്ടറിൽ വെച്ചിട്ട് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പൊതുവെ യുറേനിയം 35 ആകുന്നു ന്യൂക്ലിയർ റിയാക്ഷനിൽ ഉപയോഗിക്കുന്നു. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നോക്കിയാൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാകും. അതിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസും കറങ്ങുന്നുണ്ടാകും. ജനറലി ഒരു ആറ്റത്തിൽ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. എന്നാൽ ചില ആറ്റത്തിൽ ഇത് ഈക്വൽ ആവില്ല. ഈ കണ്ടീഷനെയാണ് നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. യുറേനിയം 235 ആറ്റത്തിൽ നോക്കിയാൽ 92 പ്രോട്ടോൺസും 143 ന്യൂട്രോൺസും ഉണ്ട്. സോ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഈക്വൽ അല്ലാത്തതിനാൽ ഈ ആറ്റം അൺസ്റ്റേബിൾ ആണ്. ഇപ്പോൾ ഈ ആറ്റത്തിന്റെ മേലെ ഒരു ന്യൂട്രോണിനെ അയച്ചാൽ ഈ ആറ്റത്തിൽ ന്യൂട്രോൺ തട്ടുമ്പോൾ ആ ആറ്റം രണ്ടായി വേർപിരിഞ്ഞ് എക്സ്ട്രാ 2-3 ന്യൂട്രോൺസ് റിലീസ് ചെയ്യും. ഇങ്ങനെ ആറ്റം രണ്ടായി വേർപിരിയുമ്പോൾ ഒരു എനർജി റിലീസ് ആകും. ഈ പ്രോസസ്സിന് ശേഷം റിലീസായ 2-3 ന്യൂട്രോൺസ് തൊട്ടടുത്തുള്ള അടുത്ത യുറേനിയം ആറ്റത്തിന്റെ മേലെ തട്ടി ഒരു ചെയിൻ റിയാക്ഷൻ ഇതുപോലെ സ്റ്റാർട്ടാകും. അതുകൊണ്ട് എല്ലാ യുറേനിയം ആറ്റവും ഇതുപോലെ വേർപിരിയും. ഇപ്പോൾ നമുക്ക് നിറയെ എനർജി ജനറേറ്റ് ആവുന്നതിനാൽ ഹീറ്റ് ജനറേറ്റ് ആയി വെള്ളം ബോയിലാകും. എന്നിട്ട് നീരാവി അതായത് സ്റ്റീം പ്രൊഡ്യൂസ് ആയി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഈ ചെയിൻ റിയാക്ഷൻ ഒരു ലിമിറ്റിൽ കൂടുതലായി വെള്ളം ഓവർ ഹീറ്റഡ് ആവാതെ ഈ റിയാക്ഷൻ കൺട്രോൾഡ് ആയി ചെയ്യും. ഈ ഫ്യുവൽ റോഡിൽ റിയാക്ഷൻ നടക്കുന്നതിനാൽ യുറേനിയം ആറ്റംസ് എല്ലാം വേറെ ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ആകും. എന്നിട്ട് ആ റോഡിൽ തന്നെ ബിൽഡാകും. ഇങ്ങനെ ബിൽഡാകുന്ന ആറ്റംസും അൺസ്റ്റേബിൾ ആയിരിക്കും. ഇങ്ങനെ ബിൽഡാകുന്ന ആറ്റംസിനെയാണ് നമ്മൾ ഫിഷൻ വേസ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ റോഡെല്ലാം നമ്മൾ 5-8 ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഫിഷൻ വേസ്റ്റേജ് യുറേനിയത്തോട് മിക്സായി ഈ റോഡ്സിൽ നിന്നും എഫക്റ്റീവായി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. അതിനാൽ ഓൾഡ് റോഡ് പുറത്തേക്ക് എടുത്തുകൊണ്ട് പുതിയ റോഡ് റീപ്ലേസ് ചെയ്യും. ഓൾഡ് റോഡ് പുറത്തേക്ക് എടുത്താൽ പോലും റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആറ്റംസിന്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജസ് എല്ലാം ക്ലോസ് ആയിരിക്കുന്നതിനാൽ ഒന്നോടൊന്ന് റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോട്ടോൺസ് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ് ആകുന്നു ഈ ന്യൂക്ലിയസിനെ ഒന്നായി നിലനിർത്തുന്നത്. എന്നാൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഈക്വൽ അല്ലാത്തതിനാൽ ഈ പ്രോട്ടോൺസ് സ്റ്റേബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് റാൻഡമായി എനർജി പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണവും ന്യൂട്രോൺസിന്റെ എണ്ണവും സമമാകുന്നത് വരെ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ 1 വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ 1000 വരെ പിടിക്കാം. ഈ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ പെനട്രേറ്റ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്താൽ നമ്മുടെ DNA സ്ട്രക്ചർ ഡാമേജ് ആയി ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ റേഡിയേഷൻ എന്നത് ഒരു ചെറിയ ബുള്ളറ്റ് പോലെയാണ്. അതിനാൽ ഈ റേഡിയേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആകുന്നു. സോ അതിനുവേണ്ടി ഈ പവർ സ്റ്റേഷന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ പോലെ നിർമ്മിച്ചിരിക്കും. അതിൽ വളരെ ക്ലീൻ വാട്ടർ നിറച്ചു വെച്ചിരിക്കും. ഇപ്പോൾ വെള്ളത്തിൽ ഒരു സ്പെന്റ് ഫ്യുവൽ റോഡ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ ഫ്യുവൽ റോഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാതെ വാട്ടർ തടുത്തു നിർത്തും. അതായത് റേഡിയേഷനിൽ നിന്നുള്ള എനർജി വാട്ടർ അബ്സോർബ് ചെയ്ത് ഹീറ്റ് ആവും.
ഈ വെള്ളം ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യും. സോ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിനാൽ ഇലക്ട്രിസിറ്റി നിർബന്ധമാണ്. സപ്പോസ് സുനാമി, ഭൂമികുലുക്കം എന്നിവ ഉണ്ടായാൽ പവർ ഫെയിലർ ആയിട്ട് അതുപോലെ ബാക്കപ്പ് ജനറേറ്ററും ഫെയിലർ ആയിട്ട് വാട്ടർ ഓവർ ഹീറ്റഡ് ആകുന്നത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ റേഡിയേഷൻ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇൻഫാക്ട് ഫുക്കുഷിമയിൽ കൂടി പവർ ഫെയിലർ ആയി സിസ്റ്റം എല്ലാം ഫെയിലായിട്ട് റിയാക്ടറിലെയും സ്റ്റോറേജിലെയും വെള്ളം ഓവർ ഹീറ്റഡ് ആയി ബ്ലാസ്റ്റ് ആയി റേഡിയേഷൻ അറ്റ്മോസ്ഫിയറിലേക്ക് കലർന്നു. എന്നാൽ ഈ ലോകത്ത് ഒരേ ഒരു രാജ്യം മാത്രമാണ് ബെറ്റർ മെത്തേഡിൽ ന്യൂക്ലിയർ വേസ്റ്റേജ് സ്റ്റോറേജ് ചെയ്യുന്നത്, അതായത് ഫിൻലാൻഡ്. സുനാമി, ഭൂമികുലുക്കം ഇങ്ങനത്തെ നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കാൻ വളരെ കുറവായ ഓർക്കിലോട്ടോ ഐലൻഡ് എന്ന ദ്വീപിൽ 1600 അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ന്യൂക്ലിയർ വേസ്റ്റേജ് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ കണ്ടെയ്നർ കൊണ്ട് സീൽ ചെയ്തിട്ടാണ് അവർ അടിയിൽ വെക്കുന്നത്. അതുപോലെ ചുറ്റും ഫുൾ കരിങ്കൽ പാറകൾ കൊണ്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ന്യൂക്ലിയർ പവർ പ്ലാന്റിനേക്കാൾ ഡേഞ്ചറായി ഉള്ളത് കോൾ പവർ പ്ലാന്റ് ആണ്. അതായത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയേഷനേക്കാൾ ഒരു കോൾ പവർ പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആഷ് കാരണത്താൽ ഉണ്ടാകുന്ന എമിഷൻ ഒരുപാട് മടങ്ങ് കൂടുതലാണ്. അതുകൂടാതെ പുറത്തേക്ക് വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുതലാക്കി. ഉദാഹരണത്തിന് ഒരു ചില സീസണൽ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഇവയ്ക്ക് വിന്ററിൽ ആവശ്യമുള്ള ഹീറ്റ് ലഭിക്കാത്തതിനാൽ ഇത്തരം ചെടികൾക്ക് ഒരു ഗ്ലാസ് ഹൗസ് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഈ ചെടികൾ വളർത്തും. ഇങ്ങനെ വളർത്തുമ്പോൾ സൺലൈറ്റ് കാരണത്താൽ ഉണ്ടാകുന്ന ഹീറ്റ് ഈ ഗ്ലാസ് ഹൗസ് ട്രാപ്പ് ചെയ്ത് പുറത്തേക്ക് വിടാതെ പിടിച്ചു വെക്കും. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഭൂമിക്ക് സൂര്യനിൽ നിന്നും വരുന്ന ഹീറ്റ് ഭൂമിയുടെ സർഫസിൽ റിഫ്ലക്ട് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഈ വാട്ടർ വേപ്പർ അതേപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇവയെല്ലാം ചേർന്ന് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോകാതെ പിടിച്ചു വെക്കും. എന്നിട്ട് ഭൂമിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആകും. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. കൂടാതെ ഫോസൽ ഫ്യൂവൽ കറന്റിന് വേണ്ടി മാത്രമല്ല കാറ്, ബൈക്ക്, ഇൻഡസ്ട്രീസ് ഇവയെല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്നതിനാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ അളവ് കൂടുതലാക്കി ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസ് അളവ് ഇൻക്രീസ്ഡ് ആയി. ഇതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ആവറേജ് ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ കണക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൂടാതെ ലാസ്റ്റ് 60 ഇയേഴ്സിൽ 9 ബില്യൺ ടൺ ഐസ് മെൽറ്റായി 27 mm സീ ലെവൽ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ പോയ 2100 2 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 6 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ്ഡ് ആവാനും കൂടാതെ സീ ലെവൽ 1 to 4 feet ഇൻക്രീസ്ഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് നാസ റിസർച്ച് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ സീ ലെവൽ ഇൻക്രീസ്ഡ് ആയാൽ നമ്മുടെ സിറ്റീസ് എല്ലാം വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി വെനീസ് എന്ന സിറ്റി സീ ലെവൽ റൈസ് ആയതിന്റെ കാരണത്താൽ ഒരു ഫ്ലോർ മുകളിലേക്ക് പോകേണ്ട അവസ്ഥയിലായി. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ 50 to 60 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ റൈസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും 1.5 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് ടെമ്പറേച്ചർ ഭൂമിയിൽ കൂടിയാൽ എന്താണ് സംഭവിക്കുക എന്നത്. ഒരു സൈഡ് ഗ്ലോബൽ വാർമിംഗ് കാരണത്താൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, മറ്റൊരു സൈഡിൽ ഇലക്ട്രിസിറ്റി അത്യാവശ്യമായി വരുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ എന്താകുന്ന ഇതിനുള്ള സൊല്യൂഷൻ എന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ള ഏക സൊല്യൂഷൻ എന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാതെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗ്രാവിറ്റി ലൈറ്റ്. ഇതിലൊരു വെയ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വെയ്റ്റ് അടിയിലേക്ക് വരുമ്പോൾ ഇതിൽ 2 വീലുണ്ട്. ആ വീൽ റൊട്ടേറ്റഡ് ആകും. അതായത് ചെറിയ വീൽ വെയ്റ്റിലും വലിയ വീൽ ജനറേറ്ററിലും ഒരു ബെൽറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വെയ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണത്താൽ അടിയിലേക്ക് പോകുമ്പോൾ ചെറിയ വീൽ റൊട്ടേറ്റഡ് ആകും. സൈമൾട്ടേനിയസ്ലി വലിയ വീലും റൊട്ടേറ്റഡ് ആകും. അപ്പോൾ ബെൽറ്റ് കറങ്ങി ജനറേറ്ററും റൊട്ടേറ്റ് ആകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈറ്റ് കത്തും. ഇതുപോലെ സോളാർ പാനൽ വെച്ചിട്ടും അതേപോലെ കാറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതേപോലെ വെള്ളം യൂസ് ചെയ്തിട്ട് ഇങ്ങനെയെല്ലാം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2018 ആയപ്പോഴേക്ക് ഒരുപാട് രാജ്യങ്ങൾ റിന്യൂവബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.